ഇവിടെ രാഷ്ട്രീയ വേർതിരിവുകളില്ല, ചില അടയാളപ്പെടുത്തലുകൾ മാത്രം. തുറന്ന രാഷ്ട്രീയ ചർച്ചകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓപ്പൺ പോളിറ്റിക്സ്. ചിദംബരത്തെ അറസ്റ്റ് ചെയ്യാൻ എന്താണ് തിടക്കമെന്ന് കോടതി. എയർസെൽ മാക്സിസ് കേസിൽ പി ചിദംബരത്തിനെയും മകൻ കാർത്തിയെയും മുൻകൂർ ജാമ്യം അനുവദിച്ച CBI പ്രത്യേക കോടതി ED CBI വിമർശിച്ചു. കേസിൽ അന്വേഷണം ഇത്രയും വൈകിയതിന് തൃപ്തികരമായ വിശദീകരണം നൽകാൻ പോലും അന്വേഷണ ഏജൻസികൾക്ക് സാധിച്ചില്ലെന്നും ജഡ്ജി OP സൈനി നിരീക്ഷിച്ചു. കേസിൽ ഏകദേശം 749 കോടിയുടെ ആരോപണം നേരിടുന്ന ദയാനിധി മാരനെയും അദ്ദേഹത്തിന്റെ സഹോദരനെയും അറസ്റ്റ് ചെയ്യാത്ത അന്വേഷണ ഏജൻസികളാണ് 1.5 കോടി രൂപയുടെ ആരോപണം നേരിടുന്ന ചിദംബരത്തെയും കാർത്തിയെയും അറസ്റ്റ് ചെയ്യാൻ തിടുക്കം കാണിക്കുന്നത്. ഒരേ കേസിൽ രണ്ടു കക്ഷികളോട് രണ്ടു തരത്തിൽ പെരുമാറുന്നത് ഇരട്ട നീതിയെയും വിവേചനവും നിയമവിരുദ്ധമാണെന്നും കോടതി വിധി പ്രസ്താവനത്തിൽ രേഖപ്പെടുത്തി. കേസുമായി ബന്ധപ്പെട്ട് ചിദംബരത്തിനെയും കാർത്തിക്കും എതിരായ തെളിവുകൾ കണ്ടെത്താൻ അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. 1st UPA സർക്കാരിന്റെ ധനമന്ത്രിയായിരിക്കെ എയർസെൽ കമ്പനിക്ക് 3600 കോടിയുടെ വിദേശ നിക്ഷേപത്തിന് അനുമതി നൽകിയെന്നാണ് ചിദംബരത്തിനെതിരായ ആരോപണം. സ്വന്തം നിലയ്ക്ക് 600 കോടി രൂപ വരെയുള്ള വിദേശ നിക്ഷേപത്തിന് അനുമതി നൽകാനുള്ള അധികാരമേ ധനമന്ത്രിമാർക്കുള്ളൂ. വിഷയത്തിൽ മന്ത്രിസഭാ ഉപസമിതി എടുക്കേണ്ട തീരുമാനം ധനകാര്യമന്ത്രി സ്വന്തം നിലയ്ക്ക് കൈക്കൊണ്ടുവെന്നാണ് ED CBI ചിദംബരത്തിന് പങ്കായി കണ്ടെത്തിയത്. ഇവിടെ രാഷ്ട്രീയ വേർതിരിവുകളില്ല, ചില അടയാളപ്പെടുത്തലുകൾ മാത്രം. തുറന്ന രാഷ്ട്രീയ ചർച്ചകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓപ്പൺ പോളിറ്റിക്സ്.